ഹുസൈൻ റളിയല്ലാഹു അൻഹു കർബലയിലേക്ക് വരുന്നതിന്റെ മുമ്പ് തന്നെ പിതൃ സഹോദര പുത്രനായ മുസ്ലിം ഇബ്നു അഖീലിനെ കർബലയിലേക്ക് അയച്ചു. അവരുടെ ദർഗയിലേക്കാണ് ഇപ്പോൾ പോകുന്നത്. ഉച്ചഭക്ഷണം ഞങ്ങളുടെ വാഹനത്തിൽ സ്റ്റോർ ചെയ്തിട്ടുണ്ട്. ഇവിടെ വെച്ച് ഭക്ഷണം കഴിക്കണം. ബസ്സിൽ നിന്നും എടുത്ത് ഇതുപോലെയുള്ള ഉന്തുവണ്ടിയിൽ വേണം കൊണ്ടുപോകാൻ. വാഹനം പാർക്ക് ചെയ്ത് അല്പം നടക്കാനുണ്ട് ദർഗയിലേക്ക്. യാഥാർത്ഥ്യം അറിയാൻ ഇറാഖിലെത്തിയ മുസ്ലിം ഇബ്നു അഖീലിന് വമ്പിച്ച സ്വീകരണം ലഭിച്ചു. പതിനായിരക്കണക്കിന് മനുഷ്യർ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ വരവിൽ സ്വാഗതം ചെയ്യുന്നുണ്ട് എന്ന രൂപത്തിലായിരുന്നു മുസ്ലിം ഇബ്നു അഖീൽ എന്നവരെ അവർ സ്വീകരിച്ചത്. ഈ വിവരം മുസ്ലിം തങ്ങൾ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ അറിയിക്കുകയും ചെയ്തു. ഇറാഖിലെ ജനങ്ങളുടെ നീക്കം മനസ്സിലാക്കിയ ഭരണാധികാരി യസീദ് കൂഫയിലെ തന്റെ ഗവർണറായ നുഅ്മാൻ ബിനു ബഷീർ എന്നിവരെ തൽസ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്തു. കുതന്ത്രശാലിയും അക്രമിയുമായ ഇബ്നു സിയാദിനെ നിയമിച്ചു. ഒരു പ്രത്യേക നിർദ്ദേശവും നൽകി. മുസ്ലിം കൂഫയിലെത്തിയ ഉടനെ പിടിച്ചു കൊല്ലുകയോ നാട് കടത്തുകയോ ചെയ്യുക. ഇതായിരുന്നു ആ നിർദ്ദേശം. അവിടെ നിന്നാണ് ദുഃഖകരമായ വേദനാജനകമായ പല സംഭവങ്ങളുടെയും തുടക്കം. മുസ്ലിം ഇബ്നു അഖീൽ എന്നിവരുടെ കൂടെ വന്ന മുസ്ലിങ്ങളെ ഭീഷണിപ്പെടുത്തി പിന്തിരിപ്പിക്കാനാണ് ഇബ്നു സിയാദ് ആദ്യം ശ്രമിച്ചത്. ഭീതി പൂണ്ട ജനങ്ങൾ അക്രമത്തെ ഭയന്ന് പിന്തിരിയാൻ തുടങ്ങി. അവസാനം മുസ്ലിം തങ്ങൾ ഒറ്റപ്പെട്ടു. ഇബ്നു സിയാദ് അവരെ ബന്ധനസ്ഥനാക്കി. വേദനാജനകമായിരുന്നു ആ രംഗങ്ങൾ. അഹ്ലുബൈത്തിൽപ്പെട്ട മുസ്ലിം ഇബ്നു അഖീൽ എന്നിവരെ ഇബ്നു സിയാദ് നിഷ്ഠൂരമായി കൊലപ്പെടുത്തി. കൂടാതെ കൂഫയിൽ വന്നപ്പോൾ അവർക്ക് താമസിക്കാൻ സൗകര്യം ഏർപ്പെടുത്തിയ കൂഫയിലെ പ്രസിദ്ധനായ ഹാനി ഉബിനു ഉർവ എന്നിവരെയും ഇബ്നു സിയാദ് കൊന്നുകളഞ്ഞു. മുസ്ലിം റളിയല്ലാഹു അൻഹുവിനെ സംരക്ഷിച്ചു എന്ന കുറ്റം ചുമത്തിയായിരുന്നു അവരെ കൊന്നത്. ക്രൂരനായ ഇബ്നു സിയാദ് മുസ്ലിം ഇബ്നു അഖീൽ എന്നിവരുടെയും ഹാനി ഉബിനു ഉർവ എന്നിവരുടെയും ശിരസ് മുറിച്ചെടുത്ത് യസീദിന്റെ അടുത്തേക്ക് കൊടുത്തയക്കുകയും ചെയ്തു. മുസ്ലിം ഇബ്നു അഖീൽ എന്നിവരുടെ ദർഗയാണ് ഈ കാണുന്നത്. നൂറുകണക്കിന് ചതുരശ്ര മീറ്റർ വിസ്തീർണത്തിൽ സ്ഥിതി ചെയ്യുന്ന ദർഗയുടെ ഒരു ഭാഗത്ത് ഹാനി ഉബിനു ഉർവ എന്നിവരുടെ ഖബറും കാണാം. 1970 മക്ബറ പുനർനിർമ്മാണം നടത്തിയിട്ടുണ്ട്. മുസ്ലിം റളിയല്ലാഹു അൻഹുവിന്റെ കൂടെയുണ്ടായിരുന്ന രണ്ട് ചെറിയ സന്താനങ്ങൾ നബിസ്നേഹിയായ ഒരു സ്ത്രീയുടെ വീട്ടിൽ അഭയം തേടിയിരുന്നു. ഈ വിവരം അറിഞ്ഞ അവരുടെ ഭർത്താവ് ആ രണ്ട് കുട്ടികളെ ക്രൂരമായി അറുകൊല ചെയ്ത് ശിരസ്സുകൾ ഇബ്നു സിയാദിന്റെ മുന്നിൽ കാഴ്ചവെച്ചു. കർബല നഗരത്തിൽ നിന്നും കുറച്ചകലെ അൽ മുസയ്യബ് എന്നൊരു സ്ഥലമുണ്ട്. അവിടെയാണ് മുസ്ലിം എന്നിവരുടെ കുട്ടികളായ മുഹമ്മദ് ഇബ്രാഹിം എന്നിവരുടെ മഖബറകൾ സ്ഥിതി ചെയ്യുന്നത്. മുസ്ലിം ഇബ്നു അഖീലിനുണ്ടായ അപകടങ്ങൾ അറിയുന്നതിന്റെ മുമ്പ് തന്നെ ഹുസൈൻ റളിയല്ലാഹു അൻഹു ഇറാഖിലേക്ക് പുറപ്പെട്ടിരുന്നു. അറഫ ദിവസമാണ് മുസ്ലിം റളിയല്ലാഹു അൻഹു കൊല്ലപ്പെട്ടത്. ദുൽഹജ്ജ് 8 ഹുസൈൻ റളിയല്ലാഹു അൻഹു പുറപ്പെട്ടു. ഇറാഖിലെ നീതിക്കുവേണ്ടി നേതൃത്വം വഹിക്കാൻ നിർബന്ധിക്കുന്ന തദ്ദേശവാസികളുടെ ക്ഷണം സ്വീകരിക്കാതിരുന്നാൽ അള്ളാഹുവിനു മുമ്പിൽ അത് മഹാപാപമാകുമെന്ന ഭയമാണ് ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ ഇറാഖിലേക്ക് പുറപ്പെടാൻ പ്രേരിപ്പിച്ചത്. മക്കയിലും മദീനയിലുമുള്ള പ്രമുഖ സ്വഹാബാക്കൾ പലരും ഹുസൈൻ റളിയല്ലാഹു അൻഹു ഇറാഖിൽ പോകുന്നത് ആശങ്കയോടെയാണ് വീക്ഷിച്ചത്. വഴിക്കുവെച്ച് മുസ്ലിം ഇബ്നു അഖീലിന്റെയും ഹാനി ഇബ്നു ഉർവയുടെയും ദാരുണമായ കൊലപാതകങ്ങളെ കുറിച്ചറിഞ്ഞപ്പോൾ ഹുസൈൻ റളിയല്ലാഹു അൻഹു ഞെട്ടിത്തരിച്ചു. അവർ വ്യാകുലപ്പെട്ടു. പല പ്രാവശ്യം ഇന്നാലില്ലാഹി ഉരുവിട്ട ശേഷം അനുയായികളോട് പറഞ്ഞു, അവർ രണ്ടുപേർക്കു ശേഷം നാം ജീവിക്കുന്നതിൽ എന്തർത്ഥമാണുള്ളത്? സഹോദരൻ മുസ്ലിമിന്റെ മരണവാർത്തയറിഞ്ഞ അഖീലിന്റെ സന്താനങ്ങളും അതേപോലെ ദൃഢനിശ്ചയം ചെയ്തു. ഈ സംഭവം കേട്ടയുടനെ സൈന്യത്തിലുണ്ടായിരുന്ന ഒരുപാട് പേർ അവിടെ നിന്നും പിന്തിരിഞ്ഞു. ഹുസൈൻ റളിയല്ലാഹു അൻഹുവും സംഘവും കൂഫ പട്ടണം ലക്ഷ്യമാക്കി യാത്ര തുടർന്നു. ഇനി കൂഫയിലെത്താൻ 80 miles ബാക്കിയുണ്ട്. അവിടെ വെച്ച് ഇബ്നു സിയാദിന്റെ സൈന്യത്തിലെ ഹുർറുബിന് യസീദിനെ കണ്ടുമുട്ടി. അദ്ദേഹത്തിന്റെ കൂടെ 1000 പടയാളികളുണ്ട്. ഹുർറ എന്നവർ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, താങ്കളെ കണ്ടുപിടിക്കാൻ ഇബ്നു സിയാദ് അയച്ച ചാരനാണ് ഞാൻ. നിങ്ങളെ കണ്ടുകിട്ടിയാൽ പിടിച്ച വിവരം ഉടനെ അദ്ദേഹത്തെ അറിയിക്കാൻ അദ്ദേഹം എന്നോട് ആജ്ഞാപിച്ചിട്ടുണ്ട്. വിവരം കിട്ടിയ ഉടനെ നിങ്ങളെ നേരിടാൻ അദ്ദേഹം സൈന്യത്തെ അയക്കും. എന്നാൽ
നിങ്ങളോട് എനിക്ക് ബഹുമാനമുണ്ട്. നിങ്ങളെ എന്തെങ്കിലും ബുദ്ധിമുട്ടിച്ചത് കാരണമായി എനിക്ക് ആപത്ത് വന്നു പോകുന്നത് ഞാൻ ഭയപ്പെടുന്നു. കൂഫയിലേക്ക് എത്തിയാൽ ഉണ്ടാകാൻ പോകുന്ന ബുദ്ധിമുട്ടുകളെക്കുറിച്ച് പറഞ്ഞുകൊടുത്ത് ഹുറുബിനി യസീദ് വേറെ വഴിക്ക് തിരിഞ്ഞു. ഹുസൈൻ റളിയല്ലാഹു അൻഹു ഹിജാസിലേക്ക് പോകാൻ തീരുമാനിച്ചു. നേരം പുലർന്നപ്പോൾ കണ്ട കാഴ്ച വ്യത്യസ്തമായിരുന്നു. ഇന്നലെ സംസാരിച്ച ഹുറുബിനി യസീദ് വലിയൊരു സൈന്യവുമായി തനിക്ക് നേരെ വരുന്ന രംഗമാണ് കണ്ടത്. ഹുറു പറഞ്ഞു, നാം തമ്മിലുള്ള സംസാരം ഒരു ദുർബുദ്ധിക്കാരനായ ചാരൻ ഇബ്നു സിയാദിലേക്ക് എത്തിച്ചത് കാരണം എന്നെ അധിക്ഷേപിച്ചുകൊണ്ടൊരു കത്ത് തിരിച്ചു വന്നിരിക്കുകയാണ്. കൂടാതെ താങ്കളെ പിടികൂടണമെന്ന നിർബന്ധ കൽപ്പനയും എന്നെ വീക്ഷിക്കാൻ മറ്റൊരു ചാരനെയും കൂടെ നിയോഗിച്ചിട്ടുണ്ട്. വലിയൊരു സൈന്യത്തെ താങ്കളെ നേരിടുന്നതിന് അയച്ചിട്ടുമുണ്ട്. ഇത് കേട്ട് ഹുസൈൻ റളിയല്ലാഹു അൻഹു ധരിച്ചുപോയി. ഈ സ്ഥലത്തിന്റെ പേരെന്താണെന്ന് കൂടെയുള്ളവരോട് ചോദിച്ചു. കർബല എന്ന് മറുപടി കിട്ടിയപ്പോൾ ഹുസൈൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇവിടെ കർബും ബലാവും തന്നെ, അതായത് ബുദ്ധിമുട്ടും ആപത്തും എന്ന് മലയാളത്തിൽ സാരം. മഹാന്റെ ആ വിശേഷണം പിന്നീട് യാഥാർത്ഥ്യമാവുകയായിരുന്നു. ഇബ്നു സിയാദിന്റെ സൈന്യം കർബലയിലെത്തി. ഹുസൈൻ റളിയല്ലാഹു അൻഹു അവരോട് പറഞ്ഞു, ഞാൻ യുദ്ധത്തിന് വന്നവനല്ല. ഒന്നുകിൽ നിങ്ങൾ എന്നെ ഒഴിവാക്കുക, ഞാൻ വന്നതുപോലെ തിരിച്ചു പോകാം. അതല്ലെങ്കിൽ ഭരണാധികാരിയായ യസീദിന്റെ അടുത്തേക്ക് അയക്കൂ, ഞാൻ അദ്ദേഹത്തെ ബൈഅത്ത് ചെയ്യാം. അതും അല്ലെങ്കിൽ മറ്റേതെങ്കിലും അറബ് പ്രദേശത്തേക്ക് ഞാൻ പോയിക്കൊള്ളാം. ഇത് നിങ്ങൾക്ക് സ്വീകാര്യമല്ലെങ്കിൽ നിങ്ങൾ ഇഷ്ടമുള്ളത് ചെയ്യുക. സൈന്യത്തിലെ പല ആളുകൾക്കും ഈ അഭിപ്രായം സ്വീകാര്യമായിരുന്നു. ശംറുബിനു ദിൽജൗഷൻ എന്ന ഒരുത്തന്റെ പിടിവാശി കൊണ്ട് മാത്രമാണ് ഈ രംഗം യുദ്ധത്തിലേക്കെത്തിയത്. മുഹറം 9-ാം ദിവസം ഹുസൈൻ റളിയല്ലാഹു അൻഹു തന്റെ ടെന്റിലിരുന്ന് അല്പം അയങ്ങി. ആ സമയത്ത് തന്റെ വല്ലിപ്പയായ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വപ്നത്തിൽ ദർശിച്ചു. നീ നമ്മുടെ അടുത്തേക്ക് വരും എന്നായിരുന്നു സ്വപ്നത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മൊഴിഞ്ഞത്. ഞെട്ടിയുണർന്ന ഹുസൈൻ റളിയല്ലാഹു അൻഹു തങ്ങൾ കണ്ടത് സൈന്യം അടുത്തെത്തിയെന്ന വാർത്ത അറിയിക്കാൻ വേണ്ടിയായിരുന്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു വന്നത്. അടുത്തെത്തിയ സൈന്യത്തോട് അബ്ബാസ് റളിയല്ലാഹു അൻഹു ഒരു പ്രഭാഷണം നടത്തി. ദുഷ്ടനായ യസീദിന്റെ വാക്കുകേട്ട് നിങ്ങൾ ആക്രമണത്തിനൊരുങ്ങിയാൽ ലോകരക്ഷിതാവിന്റെ മുന്നിൽ നിങ്ങൾ കുറ്റക്കാരാകും എന്നായിരുന്നു അതിന്റെ ഉള്ളടക്കം. ഇതുകേട്ട് ഹുറുബിനു യസീദിന്റെ നേതൃത്വത്തിൽ 30 കുതിരപ്പടയാളികൾ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ കൂടെ കൂടി. കർബലയിലെ ഏറ്റവും വലിയ ധീരനാണ് ഹുറുബിനു യസീദ്. യുദ്ധം ശക്തമായി. ഞാൻ മരിച്ചു വീടാതെ നിങ്ങൾ യുദ്ധക്കളത്തിലേക്ക് ഇറങ്ങരുത് എന്നായിരുന്നു ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനോട് ഹുറുബിനു യസീദിന്റെ കൽപ്പന. അവസാനം ഹുറെന്നവരും രക്തസാക്ഷിയായി. ഇറാഖിലെ കർബലയിൽ അൽ ഹുറി എന്നൊരു പ്രദേശമുണ്ട്. അവിടെയാണ് ഹുറുബിനു യസീദ് എന്നിവരുടെ ദർഗാ സ്ഥിതി ചെയ്യുന്നത്. മുഹറം 10. ശത്രുക്കൾ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെയും അനുയായികളെയും വീണ്ടും യുദ്ധത്തിലേക്ക് നയിച്ചു. യുദ്ധത്തിൽ ധീരമായി രംഗത്തിറങ്ങിയ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ മകൻ അലി അക്ബർ പിതാവിന്റെ മുന്നിൽ വെച്ച് തന്നെ കൊല്ലപ്പെട്ടു. പ്രവാചക കുടുംബത്തിൽ നിന്ന് ഒരുപാട് പേർ അവിടെ വെച്ച് വധിക്കപ്പെട്ടു. യുദ്ധത്തിൽ ക്ഷീണിച്ചു പരവശനായ ഹുസൈൻ റളിയല്ലാഹു അൻഹു തന്റെ തമ്പിന്റെ മുമ്പിലിരുന്ന് ചോരക്കുഞ്ഞ് അബ്ദുള്ളയെ മടിയിലിരുത്തി ചുംബിച്ചു കുടുംബത്തെയോട് യാത്ര ചോദിക്കുന്നതിനിടയിൽ ഇബ്നു മൂഖിദുന്നാർ എന്ന ഒരു ദ്രോഹി ആ കുഞ്ഞിനെ അമ്പെയ്തു കൊന്നു. ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ വധിക്കാൻ ശത്രുക്കൾ മുന്നോട്ട് വന്നു. ആ മഹാത്മാവിന്റെ അടുത്തേക്ക് ശത്രുക്കൾ ചെന്നായിക്കളെ പോലെ ചീറിയടുത്തു. ഹുസൈൻ റളിയല്ലാഹു അൻഹു കഴിവതും ചെറുത്തുനിന്നു. പക്ഷേ അവർക്ക് പിടിച്ചു നിൽക്കാനായില്ല. ആ നെയ്ജർ മഹാന്റെ ചുമലിലും പിരടിക്കും വെട്ടി. മറ്റൊരാൾ കുന്തം കൊണ്ട് ആഞ്ഞുകുത്തി. പിന്നെ വെട്ടുകളുടെയും കുത്തുകളുടെയും പരമ്പരയായിരുന്നു. കർബല രണാങ്കണത്തിൽ ആ മഹാനുഭാവൻ പിടഞ്ഞു വീണു മരിച്ചു. ഹിജ്റ 61 മുഹറം 10 ഈ ദുരന്തമുണ്ടായത്. അവരുടെ പരിശുദ്ധ ശിരസ് ശത്രുക്കൾ അരിഞ്ഞെടുത്തു. ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ മുഴുവൻ വസ്തുക്കളും തമ്പിലുള്ള സാധനങ്ങളും സ്ത്രീകളുടെ ശരീരത്തിലെ നല്ല വസ്ത്രങ്ങൾ വരെ അവർ കവർച്ച ചെയ്തു. ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ പരിശുദ്ധമേനിയിൽ ക്രൂരരായ ശത്രുക്കൾ 33 34 വെട്ടുമേൽപ്പിച്ചിരുന്നു. ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ കൊലപ്പെടുത്തിയ സൈന്യത്തിലെ എല്ലാവരും പലവിധ ശിക്ഷകൾ കൊണ്ടാണ് മരണപ്പെട്ടത്. അധികം ആളുകൾക്കും ഭ്രാന്ത് പിടിപെട്ടു. ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ ശിരസ്സൊഴികെ ശരീരഭാഗങ്ങൾ മറവു ചെയ്തത് കർബലയിലാണ്. മക്ബറയിൽ നിന്ന് കുറച്ചകലെ ഇതേ വലുപ്പത്തിലും രൂപത്തിലുമുള്ള മറ്റൊരു മക്ബറ കാണാം. ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ സഹോദരൻ അബ്ബാസ് റളിയല്ലാഹു അൻഹുവാണ് അവിടെ അന്ത്യവിശ്രമം ചെയ്യുന്നത്. ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ ബാക്കി ശരീരഭാഗങ്ങൾ ഈജിപ്തിലാണെന്ന് പറയപ്പെടുന്നു. അടുത്ത യാത്രയിൽ അവിടെയും
ഞാൻ സന്ദർശിക്കുന്നുണ്ട്. വളരെ മനോഹരമായ ചരിത്രവും കാഴ്ചകളും നിങ്ങൾക്ക് വിശദീകരിച്ചു തരാം.